നമസ്കാരം എല്ലാവർക്കും ഭാരത് മിഷൻ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ വേണ്ടി താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമസ്തേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുദേ നമസ്കാരം എല്ലാവർക്കും നവരാത്രി ദിനാശംസകൾ ഇപ്പം നവരാത്രിയുടെ ആറു ദിവസമായി ഇന്ന് ഇപ്പം നമ്മൾ ഒന്നാം ഭാവം ഇങ്ങോട്ട് പറഞ്ഞു പോരുകയാണ് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കമാത അത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് കാത്യായനിയാണ് അപ്പോൾ ആറാം ഭാവത്തിലെ കാത്യായനി ആറാം ദിവസം ഷഷ്ടിതിഥിയാണ് നവരാത്രിയുടെ ആറാം ദിവസമായിട്ടുള്ള ഇന്ന് അപ്പോൾ നമ്മൾ കാത്യായനി ഭാവത്തെക്കുറിച്ച് ചിന്തിക്കാം കാത്യായനി നവരാത്രിയുടെ ആറാം ദിവസമായ ഷഷ്ടിതിഥിയിൽ ദേവിയെ കാത്യായിനിയായാണ് ആരാധിക്കുന്നത് ഉച്ചരിക്കുമ്പോൾ കാത്യായിനി എന്ന് തന്നെ പറയുക അതായത് എർ എന്ന അക്ഷരം ഇല്ല കാർത്യായിനി അല്ല കാത്യനി ആണ് ഇത് ഒരു വംശത്തിൻ്റെ നാമത്തിൽ നിന്നുമാണ് ഉണ്ടായത് കാത്യവംശത്തിലെ അവസാന കണ്ണിയായ മഹർഷി കാത്യായനും ഭാര്യ ഹൈമവതിയും മക്കളില്ലാത്ത ദുഃഖത്തിൽ വളരെയധികം വിഷമിച്ചിരുന്നു ബാലാദേവിയുടെ അകമഴിഞ്ഞ ഭക്തരായിരുന്നു ആ ദമ്പതികൾ പുത്രം അല്ല പുത്രയോ പുത്രനോ ഇല്ലാതിരുന്ന ആ ദുഃഖത്തിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുമ്പോഴും വളരെ ഭക്തിയോടുകൂടി അവർ ദേവിയെ പൂജിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ദാനമായി ചെയ്യ ചെയ്തായിരുന്നു അവർ പറഞ്ഞ വസിച്ചിരുന്നത് അപ്പം ഇവർ സദാ ദേവിയോട് പ്രാർത്ഥിക്കും ദേവി അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിറക്കണമേ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു ഒടുവിൽ അവർ പ്രായത്തിൻ്റെ അവശതയും ഒക്കെ അനുഭവപ്പെട്ടപ്പോൾ അപ്പം പ്രായമായി വരികയാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ എന്നാല് ഹിമാലയ സാനുക്കളിൽ ശിഷ്ടകാലം ചെലവഴിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവരുടെ വസ്തുവകകളെല്ലാം ദാനം ചെയ്ത് പോകാൻ ഒരുങ്ങുകയാണ് അവിടുത്തെ ഹിമാലയത്തിലേക്ക് പോകാൻ അതായത് കുട്ടികളില്ല ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അങ്ങനെ ദേവി ആ സമയത്ത് ഹൈമവതി അറിയുകയാണ് താൻ ഒരു കുഞ്ഞിൻ്റെ സാന്നിധ്യം തൻ്റെ വയറ്റിൽ അറിയ അറിയുകയാണ് അങ്ങനെ പിന്നെ അവർ ആ ഭയങ്കര സന്തോഷത്തിൽ ആണെന്ന് അങ്ങനെ അവരുടെ ദേവി ഈ കുട്ടിയുടെ ഈ ദേവി കുട്ടിയായിട്ട് ഇവരുടെ വയറ്റി പിറക്കുകയാണ് അപ്പം പിന്നെ അവരുടെ ആനന്ദം പറഞ്ഞറിയിക്കേണ്ടതല്ലോ അങ്ങനെ കോടി സൂര്യപ്രഭയോടെ അവർക്കൊരു മകളായി ദേവി അവതരിക്കുകയാണ് ലാവണ്യത്തിടമ്പായ ആ പൊന്നുമോൾക്ക് കാത്യായനി എന്ന് നാമകരണം ചെയ്തതും ഹൈമവതിയാണ് കാത്യായനി ഏവരുടെയും അരുമയായി അവളങ്ങനെ വളർന്നു വരികയാണ് സകല ശരാചരങ്ങളോടും വളരെ കൂടിയാണ് അവളുടെ നീക്കം ഇതേ അവസരത്തിലാണ് ധനുപുത്രനായ കാലകേയൻ്റെ ദുർവാഴ്ച അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നത് മൂന്ന് ലോകങ്ങളും തൻ്റെ അധീനതയിലാക്കിയ കാലകേയൻ ഒരിക്കൽ ഇവരുടെ വാസസ്ഥലത്തും എത്തുവാനിടയായി വേദാധ്യയനം നടത്തിവരുന്ന മുനിമാരായതിനാൽ രക്തചൊരിച്ചിൽ അത് വളരെ ദോഷം ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ മന്ത്രശക്തിയിലൂടെ അധീനതയിലാക്കുകയായിരുന്നു കാലകയം ചെയ്തത് അവരെ അതിന് കാത്യനി കാത്യായന മഹർഷി അറിയാതെ പെട്ടുപോയി ഇയാളുടെ ദുർമന്ത്രവാദത്തിൻ്റെ ഫലമായിട്ട് ആ അവരെയൊക്കെ തൻ്റെ അധീനതയിലാക്കുകയാണ് പിന്നീടെല്ലാം കീഴ്മേൽ മറിഞ്ഞ് മുനിമാരും വളരെ നികൃഷ്ടന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി അപ്പൊ തൻ്റെ പിതാവിൻ്റെ ആ മാറ്റം കാത്തിയായ എനിക്ക് സഹിക്കാനാവുന്നതിനപ്പുറത്തായിരുന്നു അവളിലെ ദൈവീക ഭാവവും ശക്തിയും ഉണർന്നു ചന്ദ്രഹാസം കയ്യിലേന്തി അവൾ അസുരന്മാരെ നേരിട്ടു അവളെ സഹായിക്കാൻ സമാന ചിന്താഗതിക്കായ ഒത്തിരി പെൺകുട്ടികളും ഒന്നു ചേർന്നു ദൈവിക ഭാവത്തിനും ശക്തിക്കും ധർമ്മത്തിനും ആ കാലകേയൻ്റെ നീച ശക്തികളെ പരാജയപ്പെടുത്തി ഒടുവിൽ പ്രജ്ഞയിലേക്ക് തിരിച്ചു വന്ന മഹർഷിമാർ തങ്ങൾക്ക് അനുഭവിച്ച ഭാവമാറ്റമോർത്ത് വിഹ്വലരായി ഇയാളുടെ മന്ത്രത്തിൻ്റെ തന്ത്രങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ മഹർഷിമാർ കൂടിയിട്ട് അതായത് കാത്യായന മഹർഷി അടക്കമുള്ള ആളുകൾ എന്തെയും ചെയ്യാൻ കടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കാത്യായനി വന്ന് ഇവരെയൊക്കെ മോചിപ്പിച്ച് ഇവരെ കീഴടക്കിയതിനു ശേഷം പരാജയപ്പെടുത്തി ഇവരെയൊക്കെ മോചിപ്പിക്കുകയാണ് മോചിപ്പിക്കുക മാനസികമായിട്ട് ഇവർ ഇതിലേക്ക് വരികയാണ് അപ്പൊ കായ അങ്ങനെയാണ് ഇവർക്ക് പിന്നെ ഇതൊക്കെ മനസ്സിലാവുന്നത് ഇപ്പൊ കാലകേനം എന്നിട്ടും അടങ്ങിയിരുന്നില്ല മാറാ വ്യാധിദായകനായ ജരാസുരനെ അവതരിപ്പിച്ചു വസൂരി എന്ന ഭീകരവാദിയുടെ ഭീകരവ്യാധി കൊണ്ടുവരുന്ന ആളാണ് അപ്പോൾ ഈ വസൂരി അണുക്കള് ആസ്വരിക ശക്തികളായി ജൈത്രയാത്ര തുടങ്ങി പക്ഷെ ദേവിയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു തൻ്റെ അംശത്തെ വസൂരിക്ക് പ്രതിവിധിയായി ദേവി സൃഷ്ടിച്ചു ശീതളാദേവി എന്നാണ് പറയുന്നത് ഇപ്പോൾ വസൂരി എന്നൊരു അസുഖം മറ്റുള്ള ആൾക്കാരിലേക്ക് പകർത്തുന്ന രീതിയിൽ കാലഗേയന വന്നപ്പോൾ ശീതളാദേവി എന്ന അംശത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദേവി തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് വസൂരി നിർമ്മാർജ്ജനത്തിനായിട്ട് ഈ ശീതളാദേവി അവതരിക്കുകയാണ് അതിൻ്റെ സിദ്ധൌഷധങ്ങളായ മാര്യവേയപ്പിൻ്റെ വൃക്ഷത്തിൻ്റെ പിറവിയും ഈ സമയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ ശീതളാദേവിയുടെ വാഹനം കഴുതപ്പുറത്താണ് ശീതളാദേവി വന്നത് കാത്യായനി ദേവിയല്ലേ ശീതളാദേവീനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതീകവും രോഗപ്രതിരോധ ശേഷിയും ഏറ്റവും കൂടുതൽ മൃഗവും കഴുതുക തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ ഒരു വേറെ കാര്യങ്ങളും ഇത്തിരിയുണ്ട് കാരണം നമ്മുടെ വസൂര് വരുന്നതും നമ്മുടെ വേപ്പിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോവാതെ ഇതിലേക്ക് പോവാം പിന്നീട് കാലകേന നിഗ്രഹിക്കുന്നത് വസൂരി വ്യാധി അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്താണ് ഒരു മുനിയായിരുന്നിട്ടും താൻ അധമനായ ഒരു ദാനവന്റെ മായാജാലത്തിൽ അകപ്പെട്ടു പോയത് കാത്യായന മഹർഷിയെ വളരെയധികം നിരാശപ്പെടുത്തി ക്ഷീണിതനാക്കുകയും ചെയ്തിരുന്നു തൻ്റെ അച്ഛനെ ഉദ്ധരിക്കുന്ന കർമ്മം പിന്നെ കാത്യായനി ദേവിയെ ഏറ്റെടുക്കുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ മകളിലെ ദേവാംശം തിരിച്ചറിയുകയും ആ ചൈതന്യത്തെ സാംശീകരിക്കുകയോ സ്തുതിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കാത്യായന മഹർഷി ഹൈമവതിയും മോക്ഷകൃതിയും പ്രാപിക്കുകയാണ് അപ്പോൾ അന്ന് അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി താൻ ആ കുലത്തിൻ്റെ പേരിൽ തന്നെ ജഗത്തിൽ പൂജിതയാകുമെന്ന് ദേവി അരുളി ചെയ്തു ആ കുമാര കുമാരി അവസ്ഥയിൽ തന്നെ ആ കൗമാരാവസ്ഥയിൽ തന്നെ ദേവി അന്തർധാനം ചെയ്യുകയാണ് അപ്പോൾ ഈ കാലകേനെ നശിപ്പിച്ചുകൊണ്ട് അന്തർധ്യാനം ചെയ്യാണ് പിന്നീട് ഇതേ ദേവി വരുന്നുണ്ട് മഹിഷാസുര മർദ്ദന സമയത്ത് മഹിഷാസുരന വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നത് ആ സമയത്ത് വരുന്നുണ്ട് അത് നമുക്ക് പറയാം അപ്പോൾ കാത്യനി ദേവിയുടെ കഥയാണത് അപ്പോൾ കാത്യായനി മന്ത്രം ഒരു മന്ത്രോ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം കാത്യാണി മഹാമായേ മഹായോഗിതീശ്വരീ അപ്പോ അങ്ങനൊരു കാത്യാഞാനിയെ ഭജിക്കുന്ന ഒരു മന്ത്രമുണ്ട് സാധാരണയായിട്ട് നമ്മൾ വേറൊരു മന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നോക്കാം ചന്ദ്രഹാസോജ്വലകൂലപരവാഹന कात्यायनी शुभं दद्यात् देवी दानवगाधिनी चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्यात् देविवगाधिनी चन्द्रहासोजलकरा शार्दूलवरवाहना कात्यायिनी शुभं दद्यात् देवी दानवगाथिनी अर्थं उज्ज्वलमये चन्द्रहासं कैलेन्दिय दानवमारे हनिच സിംഹവാഹിനിയായ കാത്യായിനി ദേവി ശുഭമരുളട്ടെ എന്നാണ് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രക്കല ശിരസിൽ ചൂടിയവളുമാണ് ദേവി കരങ്ങളിൽ ഒന്നിൽ താമരപ്പൂവും ഒരു കയ്യിൽ വാളും വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയും എന്നിങ്ങനെയാണ് സർവൈശ്വര്യദായികയായ കാത്യായനി ദേവിയുടെ അനുഗ്രഹത്താൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്നുപോകുമെന്നും ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്യനി ദേവി അതിനാൽ കാത്യായനി ദേവി പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ലഭിക്കും ചുവന്ന പൂക്കളാണ് ദേവിക്ക് പ്രിയം കാത്യനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത് ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി അതിപരാശക്തി മഹാസുരമർദ്ദിനിയായി മാറി എന്നാണ് വിശ്വാസം ദേവിയുടെ ഇഷ്ടനൈവേദ്യം േരം ചിരകിയിട്ട അന്നമാണ് സിംഹ വാഹിനിയാണ് കാർത്തിയായിനി ദേവി ആറാം ദിനത്തിലെ പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ട ഇണയെ ലഭിക്കുവാനും വിവാഹഭാഗ്യവും ദീർഘ സൗമംഗല്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഇഷ്ടപ്പെടുന്നവരെ ലഭിക്കാൻ വേണ്ടിയും നല്ല ഭർത്താക്കന്മാരെ ലഭിക്കാൻ വേണ്ടിയും ദീർഘസുമംഗലി ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയും ഒക്കെ തന്നെ ഈ ആറാം ദിനത്തിൽ വ്രതം ആചരിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാത്യായനി ദേവിയുടെ ആദിപരാശക്തിയുടെ കാത്യായനി ഭാവത്തെക്കുറിച്ച് പറയുവാനുള്ളത് ബാക്കി നവരാത്രി ഇനിപ്പോൾ മൂന്ന് ദിവസങ്ങൾ കൂടി ഉള്ളു ആറാം ദിവസത്താണ് നമ്മളിന്ന് പറഞ്ഞത് അപ്പോൾ ഇനി പ്രധാ അനുഷ്ഠാനങ്ങളുടെ ഇനിയിപ്പോൾ ഗ്രന്ഥപൂജ ആയുധപൂജ എഴുത്തിനിരുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം